ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കഴിക്കാറുള്ള പായസമല്ല, നമ്മളിത് തയ്യാറാക്കുന്നത് പപ്പായ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പപ്പായ പായസം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പപ്പായ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് എടുത്തിരിക്കുന്നത് നന്നായി പഴുക്കാത്ത, എന്നാൽ നന്നായി ഇങ്ങനെ ചെനച്ച് വന്നിട്ടുള്ള ഒരു പപ്പായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. നന്നായി പഴുത്ത പപ്പായ ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേനും തന്നെ ഇതുപോലെ ഉടഞ്ഞു വരും. അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ എടുക്കാം. ഇതിപ്പോൾ ഉടയാത്തത് കാരണം ഞാൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കഷ്ണങ്ങളായിട്ടല്ല ഉണ്ടാവുക, പപ്പായ ശരിക്കും പേസ്റ്റായിട്ട് പോകും പായസത്തിൽ. പപ്പായ ഒന്ന് മിക്സായി വരും. പിന്നെ അത് മാത്രമല്ല, പപ്പായ കൂടാനും പാടില്ല. ഇതിപ്പോൾ ഞാൻ ആകെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. കൂടിപ്പോയാൽ പപ്പായയുടെ ടേസ്റ്റ് അത്ര ഇങ്ങനെ മുന്തി നിൽക്കും നമ്മുടെ പായസത്തിൽ, അത് അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ വീണ്ടും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക് പപ്പായ ഇതിലേക്ക്. പപ്പായ വളരെ നല്ലതാണ് നമ്മുടെ വയറിന്, വയറിലുള്ള ചെറിയ ചെറിയ കൃമികളെയൊക്കെ കൊല്ലാനായിട്ട്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര നല്ല ഡാർക്ക് ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുത്താണ്, ഏകദേശം 250 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം കുറച്ച് ഡാർക്കായിരിക്കും. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മളിനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള പപ്പായ ഇതിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ എൻ്റെ പായസത്തിന് പപ്പായയുടെ ഒരു രുചിയൊന്നും ഉണ്ടാവില്ല ശരിക്കും. പപ്പായ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പപ്പായ കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഒട്ടും പറയുകയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് പാലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലെടുത്തിട്ട് രണ്ടാം പാലോ ചേർത്ത് കൊടുക്കാം. എന്ത് ചേർത്താലും നല്ലത് തന്നെയാണ്. ഞാനിവിടെ സാധാരണ പാലാണ് ചേർത്തിരിക്കുന്നത്. ഒരു 350 മില്ലി ലിറ്ററോളം ചേർത്തിട്ടുണ്ട്. അര ലിറ്റർ തികച്ച് ഞാൻ ചേർത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പായസം ശരിക്കും വെള്ളം പോലെ ഉണ്ടാവുക, നമ്മൾക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ നാവിൽ എന്തെങ്കിലും തടഞ്ഞില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപ്പ് വേവിച്ച് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നല്ല കുറുക്ക് കിട്ടാനായിട്ട് അരിപ്പൊടി അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചവ്വരിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ പായസം കുടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ല. നമുക്കില്ലെങ്കിൽ ഇങ്ങനെ നാവിലൊന്നും തടയാതാകുമ്പോൾ നമുക്ക് വെറുതെ വെള്ളം കുടിക്കുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് പരിപ്പ് വേവിച്ച് ചേർത്തത്. ഇത് നിങ്ങൾക്ക് ചെറുപയറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അരി, ചെറുപയർ, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി അവസാനം ഞാൻ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. അത്രയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തലയൊന്ന് വരണം, അപ്പോഴാണ് നമ്മൾ നിർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നെയ്യും കശുവണ്ടി മുന്തിരിയും കൂടെ വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇത് നമുക്ക് കുടിച്ചാൽ നമ്മുടെ വയറിന് വളരെ നല്ലതാണ്. പപ്പായ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ പായസം തയ്യാറാക്കി കൊടുക്കുക, അവരെന്തായാലും ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു, ബൈ.